നിപ പടർന്നു പിടിച്ച കാലത്ത് വടകര എം പി ആയിരുന്ന മുല്ലപ്പള്ളി രാമചന്ദ്രൻ തങ്ങളെ ഒന്ന് വിളിച്ചിട്ട് പോലുമില്ലെന്ന് അന്തരിച്ച നഴ്സ് ലിനിയുടെ ഭർത്താവ് സജീഷ് പറയുന്നു. പ്രതിരോധ പ്രവർത്തനത്തിൽ അദ്ദേഹം ഇടപെട്ടില്ലെന്നതാണ് സജീഷിൻ്റെ മറ്റൊരു ആക്ഷേപം. മുഖ്യമന്ത്രി ഉൾപ്പെടെ ഈ വിവാദത്തിൽ ഇപ്പോൾ കക്ഷി ചേർന്നിരിക്കുകയാണ്. സജീഷ് പറയുന്നതിൽ എന്തുമാത്രം യാഥാർത്ഥ്യമുണ്ട്? മുല്ലപ്പള്ളിയുടെ ഫോൺ കോൾ സജീഷിന് കൈമാറിയത് താനാണെന്നും വിളിച്ചിട്ടില്ലെന്ന് സജീഷിന് മുഖത്ത് നോക്കി പറയാനാകുമോ എന്നും ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കൂടിയായ ജിതേഷ് മുതുകാട് ചോദിക്കുന്നു. ചങ്ങരൂത്ത് പഞ്ചായത്ത് ഹാളിൽ 2018 May 22 മുല്ലപ്പള്ളി പങ്കെടുത്ത യോഗം വിമർശകർ മറന്നോ എന്നും ജിതേഷ് ചോദിക്കുന്നു. നമ്മുടെ മാലാഖ ലിനി സിസ്റ്ററുടെ പ്രിയപ്പെട്ട ഭർത്താവ്, പ്രിയപ്പെട്ട സ്നേഹിതൻ, ഇന്നലെ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റും മുൻ എം പിയുമായിട്ടുള്ള ശ്രീ മുല്ലപ്പള്ളി രാമചന്ദ്രനെതിരായിട്ട് നടത്തിയുള്ള പരാമർശം അങ്ങേയറ്റം ദൗർഭാഗ്യകരമാണ്. പ്രിയപ്പെട്ട സ്നേഹിതൻ സജീഷ് അദ്ദേഹത്തെ ആദ്യമായി വിളിച്ചൊരു ജനപ്രതിനിധി ഞാൻ മനസ്സിലാക്കുന്നു മുല്ലപ്പള്ളിയാണ്. അത് അദ്ദേഹം എന്തുകൊണ്ട് മറന്നുപോയി അല്ലെങ്കിൽ മനഃപൂർവമാണ് എന്ന് ഇവിടെ ഞാൻ ആശങ്കപ്പെടുകയാണ്. കാരണം May 22 ശ്രീ മുല്ലപ്പള്ളി പ്രിയപ്പെട്ട ലിനിയുടെ വീട്ടിലേക്കാണ് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്ന് കാലത്ത് യാത്ര തിരിച്ചത്. നിപ്പ പൊട്ടിപ്പുറപ്പെട്ട സ്ഥലം ചങ്ങരൂത്ത് പഞ്ചായത്തിലായതുകൊണ്ട് ആരോഗ്യ വകുപ്പ് ഉദ്യോഗസ്ഥന്മാരും റവന്യൂ ഉദ്യോഗസ്ഥന്മാരും പോലീസ് ഉൾപ്പെടെയുള്ള ആളുകൾ ചങ്ങരൂത്ത് കടിയങ്ങാട് കേന്ദ്രീകരിച്ച് നിൽക്കുന്നതുകൊണ്ടും ആദ്യം ബഹുമാനപ്പെട്ട എം പി വന്നത് ചങ്ങരൂത്ത് പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിലേക്കാണ്. അവിടെ നിന്ന് പത്രക്കാരുൾപ്പെടെയുള്ള ആളുകളെയും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരെയും കാണുകയും പഞ്ചായത്ത് ഹാളിൽ ചേർന്ന അവലോകന യോഗത്തിൽ ഞാൻ ഇപ്പോഴും ഓർക്കുന്നു, ഏറെ ബഹുമാനനായ CPIM ജില്ലാ സെക്രട്ടറി ശ്രീ മോഹനം മാഷ് ആ യോഗത്തിലുണ്ടായിരുന്നു. DCCയുടെ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ടി സിദ്ദിഖ് ആ യോഗത്തിലുണ്ടായിരുന്നു. പഞ്ചായത്ത് പ്രസിഡന്റുമാർ, ബ്ലോക്ക് പഞ്ചായത്ത് സാരഥികൾ, ആരോഗ്യ വകുപ്പിലെ ഉദ്യോഗസ്ഥന്മാർ, പ്രവർത്തകർ, പോലീസ്, റവന്യൂ ഉദ്യോഗസ്ഥന്മാർ എല്ലാവരും കൂടെ പങ്കെടുത്തിട്ടുള്ള ഒരു അവലോകന യോഗമായിരുന്നു. ആ യോഗത്തിൽ മുല്ലപ്പള്ളിയുടെ പ്രസംഗം അവസാനിപ്പിക്കുന്നത് തന്നെ ഇങ്ങനെയാണ്: ഞാൻ ലിനിയുടെ വീട്ടിലേക്ക് പോകാൻ വന്നു, പക്ഷേ ഇവിടുന്ന് സർക്കാർ സംവിധാനം ഒരു കാരണവശാലും അങ്ങോട്ട് പോകരുതെന്നാണ് പറയുന്നത്, അതുകൊണ്ട് അവരെ മാനിച്ചുകൊണ്ട് മാത്രമാണ് ഞാൻ ലിനിയുടെ വീട്ടിലേക്ക് പോകാത്തതെന്ന് പറഞ്ഞുകൊണ്ടാണ് ആ വാർത്താ സമ്മേളനം അവസാനിപ്പിച്ചത്. അതിനുശേഷം ഞാൻ ആ വീട്ടിലേക്ക് പോയി, സജീഷിനെ കണ്ടു, അവരെ കുടുംബാംഗങ്ങളെ കണ്ടു. സജീഷ് വളരെ വികാരഭരിതമായിട്ടാണ് സംസാരിച്ചത്. ഒരു കുട്ടി പോലും ഞങ്ങളെ തിരിഞ്ഞു നോക്കിയില്ല. വരാതിരിക്കുന്നത് ഭയം കൊണ്ടായിരിക്കാം, പക്ഷെ ഒരു ഫോൺ കോളിൽ പോലും ആശ്വസിപ്പിക്കാനുള്ള മാന്യത കേരളത്തിലെ ആരോഗ്യമന്ത്രിക്കോ അല്ലെങ്കിൽ ബന്ധപ്പെട്ട ആളുകൾക്കോ ഉണ്ടായിട്ടില്ല എന്ന് പൊട്ടിത്തെറിച്ചുകൊണ്ടാണ് സജീഷ് പറഞ്ഞത്. ആ സമയത്താണ് അവിടുന്ന് ഒരല്പം മാറി നിന്ന് ബഹുമാനപ്പെട്ട MP ശ്രീ മുല്ലപ്പള്ളി രാമചന്ദ്രൻ എൻ്റെ ഫോണിൽ നിന്ന് വിളിക്കുകയും സജീഷ് പറഞ്ഞ സങ്കടം ഞാൻ അദ്ദേഹത്തിനോട് ഷെയർ ചെയ്യുകയും സജീഷിന് ഫോണ് കൊടുക്കാൻ പറയുകയും സജീഷിനോട് 2 മിനിറ്റിൽ താഴെ അദ്ദേഹം സംസാരിക്കുകയും ചെയ്തു. ഇത് ചിലപ്പോൾ സജീഷ് മനഃപൂർവ്വം പറയുന്നതാണ് എന്ന് ഞാൻ കരുതുന്നില്ല. ഇപ്പോഴും ചിലപ്പോൾ മറന്നുപോയതായിരിക്കാം. കാരണം ലിനിയുടെ നഷ്ടം ആ കുടുംബത്തിനും അദ്ദേഹത്തിനും എത്രത്തോളം ആഘാതമുണ്ടാക്കിയെന്ന് നേരിട്ട് ബോധ്യപ്പെട്ട ഒരാളെന്ന നിലയിൽ ഞാൻ ഇപ്പോഴും കരുതുന്നു സജീഷ് എന്തിന് അങ്ങനെ പറയുന്നു എന്നുള്ളത്.